മേഡം ആശംസിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ക്ഷമാപണമാണ് നടത്തേണ്ടതാണ്. ഇവിടെ സൗകര്യങ്ങൾ അല്പം കുറഞ്ഞു പോയി. ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ വന്ന ചെറിയ പാളിച്ചയാണ്. അതേസമയം അത് ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ്. പക്ഷേ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങളായതുകൊണ്ട് സൗകര്യങ്ങൾ പരിമിതമായി പോയതിനുള്ള ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ പരിപാടിയെക്കുറിച്ച് ആമുഖമായിട്ട് സാധാരണ സ്വാഗത പ്രാസംഗികർ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം എന്താണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോ പ്രദർശനത്തിലൂടെ നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് മലയാളികൾക്ക് അനർത്ത് അപരിചിതമല്ല. അനർത്ത് ഉയർത്തുന്ന ലക്ഷ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഉദാഹരണത്തിനെ കുറിച്ചോ അവരുടെ ഈ പുതിയ പദ്ധതികളെക്കുറിച്ചോ കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇതിനകത്തൊരു വിദഗ്ധൻ അല്ലാത്ത ആൾ ആയതിനാൽ നമ്മുടെ ഈ പ്രളയ കാലഘട്ടത്തിന് ശേഷം അതേക്കുറിച്ച് ആ വീഡിയോ പരിപാടിയിലും പലപ്പോഴും പറയുകയുണ്ടായി. നമ്മൾ പുതിയ ഒരു കേരളം സൃഷ്ടിക്കുന്നതിനുള്ള യജ്ഞത്തിലാണ് ഈ സമയത്ത് ആണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നതും അതിൻ്റെ ഫലമുണ്ടാക്കാൻ സാധിക്കുന്നതും ഇത്തരം സന്ദർഭങ്ങളിലാണ്. അപ്പോൾ പറ്റിയ ഒരു അവസരമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അക്ഷയ ഊർജങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു സെമിനാർ. ഇത് നമ്മുടെ ഈ സെമിനാറിൽ പ്രതിപാദിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാമെങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്കറിയാം. അതെല്ലാം അറിയുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നില്ല. ഇത് ഒരു അനുയോജ്യമായ സമയമായതുകൊണ്ടാണ് ഇപ്പോൾ കേരളം മുഴുവൻ ഇത്തരം ഒരു പരിപാടി മനോരമയും അനർത്തും ചേർന്ന് സംഘടിപ്പിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പുതിയ കേരളം സൃഷ്ടിക്കുന്ന ഈ സമയത്ത് ഊർജത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് സെൽഫ് സഫിഷ്യൻസി ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ പരാമർശിച്ചതിൽ നമുക്ക് കേരളത്തിന് വലിയ അഭിമാനം തോന്നുന്ന ഒരു കാര്യം ഇവിടെ എന്തുകൊണ്ട് അതിൽ ഉൾപ്പെട്ടിട്ടില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ ഒന്നായ കൊച്ചിൻ സിയാൽ എയർപോർട്ട് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് സൗരോർജത്തിലൂടെയാണ്. ലോകത്ത് തന്നെ അങ്ങനെ ആദ്യം അങ്ങനെ സൗരോർജത്തിലേക്ക് പൂർണ്ണമായും മാറിയ എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കൊച്ചി സിയാൽ. അതിനെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച എല്ലാ വാർത്താ ഏജൻസികളും അത് കവർ ചെയ്ത് കഴിഞ്ഞു. BBCയിലും CNN ഉൾപ്പെടെ ഉള്ള എല്ലാ അന്തർദേശീയ മീഡിയകളും അത് കവർ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ കേരളീയർ ഇതുപോലുള്ള പുതുമയുള്ള എല്ലാ കാര്യങ്ങളെയും വാരിപ്പുണരുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ഒരു സംരംഭത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ഇതിലേക്ക് മടിച്ചു നിന്നതെന്നൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇതിനെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതിന് ചെറിയ ചെറിയ വൈഷമ്യങ്ങളുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ പല ആളുകളും ഇത് ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതിനകത്തെ പ്രശ്നങ്ങളും ഒക്കെ ഇതിനെ ബന്ധപ്പെട്ട ആളുകളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിനെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ നഗരസഭാ അധ്യക്ഷ ശ്രീമതി ബീന മുരളിയാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ്റെ സൗരോർജ രംഗത്ത് വരുത്തിയിട്ടുള്ള പരിവർത്തനത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങൾക്കെല്ലാം ചുമേൽ പിടിക്കുകയും അതുപോലെ തന്നെ ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുന്നതും സഹായിക്കാൻ കഴിയുന്നതും. അതിനൊക്കെ അമരത്ത് ശ്രീമതി ബീന മുരളിയെ പോലെയുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് നമുക്കറിയാം. ഏതായാലും ഈ ചടങ്ങിനെ അതിന് അതിൻ്റെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി അല്ല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് അതിന് ഏറ്റവും ഉചിതമായ ആളെ തന്നെ കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് നമ്മൾ. ശ്രീമതി നഗരസഭാധ്യക്ഷ ആരാധ്യയായ നഗരസഭാധ്യക്ഷ ശ്രീമതി ബീന മുരളിയെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അനർത്തിൻ്റെ പേരിൽ മനോരമയുടെ പേരിൽ ഞാൻ സ്വാഗതം. അനർത്തിൽ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറാണ് ശ്രീ അജിത്കുമാർ. നിങ്ങളുടെ ഈ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളെല്ലാം പകർന്നു തരാനായിട്ട് കഴിവുള്ള അനർത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് വിശദമാക്കി തരാൻ കഴിവുള്ള ശ്രീ അജിത്കുമാറിനെ സസന്തോഷം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഫോംസ് ബിൽഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ എൻ ഐ വർഗീസ് ഉണ്ട്. അദ്ദേഹം മാനേജ്മെന്റ് സംഘടനകളൊക്കെ തലയിലേക്ക് തലപ്പത്ത് പ്രവർത്തിച്ച് നല്ല അനുഭവ സമ്പത്തും പരിചയ സമ്പത്തൊക്കെ ഉള്ള ആളാണ് അദ്ദേഹത്തിനും. അദ്ദേഹത്തിനൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും പ്രയോജനപ്രദമായ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയും. ശ്രീ എൻ ഐ വർഗീസിനെ കൺസർവേറ്റീവ് ആർക്കിടെക്ട് ആൻഡ് എനർജി എഫിഷ്യൻ്റ് ബിൽഡറായിട്ടുള്ള
ശ്രീ എം എം വിനോദ്, നിങ്ങൾക്കറിയാം, എനിക്ക് തോന്നുന്നു പക്ഷേ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. നമ്മളുടെ വടക്കുന്നാഥൻ്റെ യുനെസ്കോയുടെ പ്രചരിക ആ പുരസ്കാരമൊക്കെ അംഗീകാരമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട വ്യക്തി ശ്രീ വിനോദാണ്. വളരെ വിപുലമായ രീതി രംഗത്ത് രംഗങ്ങളെക്കുറിച്ച് അറിവുള്ള, അത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ കഴിവുള്ള ശ്രീ വിനോദിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോളാർ ഉപയോഗിക്കുന്നതിൻ്റെ അനുഭവ സാക്ഷ്യം പകർത്തിന് വേണ്ടിയിട്ട് ശ്രീ പി സി ദാസർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രത്യേകിച്ചും അനുഭവത്തിൻ്റെ കരുത്തുള്ള വെളിച്ചത്തിലുള്ള ആ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഏറ്റവും അവസാനമായിട്ടാണ് പറയുന്നതെങ്കിലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ തന്നെയാണ്. ഇവിടെ പറയുന്നതെല്ലാം വാക്കുകളാണ്, അതെല്ലാം പ്രവൃത്തിയായി മാറുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങളില്ലെങ്കിൽ ഇത് ഇനി യാതൊരു ഫലവുമില്ല. അപ്പോൾ ഇത് ഫലപ്രദമാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി, അതിന് നിങ്ങൾക്ക് കഴിയും എന്നുള്ള, അതിന് പറ്റിയ ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി, സന്തോഷത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരെയും മനോരമയുടെയും അനർട്ടിൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി.